എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഓക്കെ, അപ്പോൾ മനോസ് വിഷൻ്റെ 2022 രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതിൽ ശങ്കുരു ഉണ്ടായില്ല അല്ലേ? അല്ല, ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ തല കാണിച്ചിട്ട് ഇല്ല. നീ ഞാൻ ഒറ്റയ്ക്കാണ് ഇരുന്നത് എടുത്തത്. ഞാൻ പറഞ്ഞല്ല, ദൈവത്തിന് കൊടുക്കേണ്ട ഒരു വാക്ക്, എല്ലാവരും അതെ റെസൊല്യൂഷൻ പോലെ ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട വാക്ക്. കുറേ പേര് പറഞ്ഞു ദൈവത്തിന് വാക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ വേറെ ഒന്നുമല്ല, അതൊരു വാക്ക് കൊടുത്താൽ നമുക്ക് എന്തൊക്കെ വഴിയിക്കണം, നമുക്ക് എന്തൊക്കെ നമുക്ക് ഈ പറഞ്ഞാൽ ഈ നമ്മുടെ ഇത് സമാധാനമൊക്കെ തിരിച്ചു അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഒന്ന് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു. നമ്മളിനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു ഇതിൽ ഞാൻ ഇട്ടതാണ്. അതൊരു നല്ല മൈൻഡോടെ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയുടെ ഈ ഹെഡിങ് തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അതായത് എന്താണ്, ആ ഒരു മിന്നൽ മുരളിയുടെ മിന്നലേറ്റ ആഘാതത്തിൽ ശങ്കരു കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്. അത് അതിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആ ഒരു സന്തോഷം പുതുവത്സരത്തിൽ ശങ്കരുവിന് കിട്ടിയ വലിയൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ഒരു ഗോൾഡൻ മൂമെൻ്റ് ആയിരുന്നു അത് അല്ലേ. അപ്പം അതിന് മുമ്പ് അതിന് മുമ്പ് ഇപ്പോൾ നമ്മളുടെ ഒമിക്രോൺ വന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് രാത്രികാല കർഫ്യൂ ഒക്കെ കർശനമാക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ അത് ന്യൂസിൽ വരും. മറ്റൊന്നും കൊണ്ടുമല്ല, ഒമിക്രോണിൻ്റെ വ്യാപനത്തെ തടയുന്നതിന് വേണ്ടി. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യം, എനിക്ക് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ വിമർശനാത്മകമായിട്ട് പറയുന്നതല്ല, ഈ രാത്രി കുറേ കർഫ്യൂ നടത്തി അടച്ചുപൂട്ടിയിരുന്നതുകൊണ്ട് ഈ എന്താ കാര്യമുള്ളത്? നമ്മൾ പകലും അതുപോലെ തന്നെ ജാഗ്രത രൂപരായിരിക്കണം ഇല്ലേ. എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ നേതാക്കളോടും ഭരണകർത്താക്കളോടുമാണ്. കാരണം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, പാർട്ടിയുടെ പരിപാടികൾ നടക്കുമ്പോൾ നല്ല ജനക്കൂട്ടത്തെ കാണുകയാണ്. അവിടെ കോവിഡ് മാനദണ്ഡങ്ങളൊന്നുമില്ല. അവിടെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നു, സംസാരിക്കുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കൂട്ടം നല്ല ആൾക്കൂട്ടമാണ്. അപ്പൊ എന്താ, താടിയിലേക്ക് മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറയണത് അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം, രാത്രി കർഫ്യൂ നടത്തിയിട്ട് മാത്രം കാര്യമുണ്ട്, ഈ പകലും ഇതിൻ്റെ ഒരു നിയന്ത്രണം വേണ്ടേ? അപ്പൊ ഇതിന്ന് ഈ ഒമിക്രോണിന്റെ ഈ ഒരു വ്യാപനം നടക്കുന്ന സ്ഥിതിക്ക് ദയവ് ചെയ്ത് പാർട്ടി പരിപാടികൾ പൊതുപരിപാടികളൊക്കെ ഒന്ന് നിയന്ത്രണത്തിൽ ഉൾപ്പെടുത്തിയാൽ. കാരണം നിങ്ങൾ സർക്കാർ പറയുമ്പോൾ ജനങ്ങൾ ഞങ്ങളെല്ലാം അനുസരിക്കുന്നില്ലേ. ഞങ്ങൾക്കും ഒരാഗ്രഹമുണ്ട്, നിങ്ങൾ മാതൃകയായിട്ട് ഞങ്ങളെ മുന്നിൽ നിന്ന് കാണിച്ചു തരണം. അതുപോലെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു ചാനലിൻ്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും കാര്യം സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോൾ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അതിൻ്റെ ചുറ്റും ഒരു 10-20 പേര് ഒരാവശ്യമില്ലാണ്ട് നിൽക്കുന്നുണ്ട്, മാസ്കൊക്കെ താടിയിട്ട്. എന്തിനാണത്? ഇതെല്ലാവരും ഈ ചേർന്ന് ഇങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ തള്ളിക്കേറി നിൽക്കുന്നത്. ഇതൊക്കെ വിഷമം, കാണുമ്പോൾ വിഷമമുണ്ട്. കാരണം ജനങ്ങളോട് എന്നെ വീട്ടിലിരുന്നോ അടച്ചുപൂട്ടിയിരുന്നോ നിങ്ങൾ പുറത്തിറങ്ങരുത്, സത്യവാങ്മൂലം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിതെല്ലാം അനുസരിക്കുന്നില്ലേ. നിങ്ങളും ഇതൊന്ന് മാതൃകയാക്കി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഒരാഗ്രഹം കൊണ്ടാണ്. എന്നെ ഒരു പാർട്ടിക്കാരും ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ ക്രൂശിക്കല്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു പോകും, അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിപ്പോയി. അവിടെ ഞാൻ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കില്ല, അതുകൊണ്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നല്ലതിന് വേണ്ടി പറയുന്നതാണ്. നല്ലത് വന്ന് ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കേസൊക്കെ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലിരുത്തി ചെയ്യുക അല്ലേ കണ്ണ. പകലായാലും രാത്രിയായാലും കോവിഡ് ഒമിക്രോൺ, രാത്രി ഒമിക്രോണിന് ഇപ്പൊ ശക്തി കൂടും, പകല് പുള്ളിക്ക് ശക്തിയില്ല എന്നുള്ളതല്ലോ അതിനടുത്ത കാര്യം. ഡ്രാക്കുളയല്ലോ ഒമിക്രോൺ. അപ്പൊ അതുകൊണ്ട് പകലും രാത്രിയൊക്കെ ഈ ഒരു ജാഗ്രത എല്ലാവരും പുലർത്തുക, ജനങ്ങളും സർക്കാരും പ്രതിപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഇതൊന്ന് പുലർത്തി ദയവ് ചെയ്ത് സ്വയം ജാഗ്രത പാലിച്ച് നമുക്കിതിനെ നിയന്ത്രിക്കാം. അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. വിഷമം തോന്നുന്നുകൊണ്ട് പറഞ്ഞത്, ഇനിയൊരു ലോക്ക്ഡൗൺ ഒന്നും താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് അല്ലേ അണ്ണ. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഒരട്ടം കെട്ടിയായി. അപ്പം ആരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നെ അറിയുമോ, മിന്നൽ മുരളി നമ്മുടെ ജയ്സാബിയില്ലേ, നമ്മുടെ കുഞ്ഞൻ. എൻ്റെ പൊന്നു ആ സിനിമ കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരുത്തൻ കണ്ണിലെണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, എപ്പോഴാണ് വരണേ, എപ്പോഴാണ് വരണേ, മിന്നൽ മുരളി വരുന്ന എപ്പോഴാണെന്ന് ആലും നോക്കിക്കൊണ്ട്. ഞാനും അതുപോലെയായിരുന്നു, വന്ന ചൂടോടെ തന്നെ ഞങ്ങൾ മിന്നൽ മുരളി കണ്ടു. ഭയങ്കരമായ പബ്ലിസിറ്റിയാണ് നെറ്റ്ഫ്ലിക്സ് കൊടുത്തത്, ഫുൾ കവർ പേജിലൊക്കെ എന്താണ് മിന്നൽ മുരളിയുടെ പരസ്യം. പക്ഷെ അത്രയും ഹൈക്കിൽ പരസ്യം കൊടുത്ത് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച പടം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് തന്നെ പോയി എന്നുള്ളതാണ്. കാരണം ഒരു മലയാള സിനിമയിൽ നിന്നൊരു സൂപ്പർ ഹീറോ പരിവേഷം ആദ്യമായിട്ടാണ് അല്ലേ, ആദ്യത്തെയാണ് സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക്, സൂപ്പർമാൻ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നൊരു പടം അങ്ങോട്ട് അത് പൊട്ടി വിടർന്നിട്ട് അത് ദേശീയ അന്തർദേശീയ തലത്തിൽ വരെ വളരെയധികം അപ്രീസിയേഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ
കേവലം 18 കോടി മുടക്കി ആ ചിത്രം ഇത്രയും വലിയ ലോക ശ്രദ്ധ ആകർഷിച്ചു. 15-18 കോടി. അപ്പൊ അതൊക്കെ നമുക്ക് അഭിമാനിക്കാം മലയാളികൾക്ക്, കേരളീയർക്ക് അല്ലേ. എന്താണ് ആ പടം? ഒന്നും പറയാനില്ല. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക, വേറെ ഒന്നും പറയാനില്ല. ആ പടത്തിന് ഒരു കുറ്റവും പറയാനില്ല, ഒരു ഒന്നുമില്ല. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അതിന്റെ സംവിധായകൻ ചെറുപ്പക്കാരൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെയായി ഓരോരോ പോത്തൻസ് ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. കാരണം 3 സിനിമയും യോജിച്ചു കിടക്കുന്ന ഒരു സിനിമ. അപ്പൊ അതുകൊണ്ട് ബേസിൽ ജോസഫിന്റെ ആ ചെറുപ്പക്കാരൻ ഒരു പയ്യനാണ്. ഇത്രയും വലിയൊരു ചിത്രത്തിന്റെ ഒരു സംവിധായകൻ എന്ന് പറയുന്നത് ബേസിലിന്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. പിന്നെ അതുപോലെ അതിന്റെ പ്രൊഡ്യൂസർ ശ്രീമതി സോഫിയ പോൾ, ആ മേഡത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ബാംഗ്ലൂർ ഡേയ്സിന്റെ പ്രൊഡ്യൂസർമാരാണ്. അവര് സിനിമയെ വ്യക്തമായിട്ട് പഠിച്ച് ചെയ്യുന്നൊരു പ്രൊഡ്യൂസറാണ്. ഇതും ആദ്യം കഥ വരുന്നത് ഇവരെല്ലാമാണ്, അതിനുശേഷമാണ് ബേസിലേക്കൊക്കെ പോകുന്നത്. ഇതിന്റെ കഥാകൃത്തുക്കൾ മിസ്റ്റർ അരുൺ അനിരുദ്ധൻ, ജസ്റ്റിൻ മാത്യു, ഇവരാണ് ഇവരോട് ആദ്യം കഥ പറയുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞ കഥയുടെ കഥ വളരെ വ്യത്യാസം വന്നു, വളരെ വ്യത്യാസം. പേര് പക്ഷെ അതായിരുന്നു മിന്നൽ മുരളി, പിന്നെ ഇത് കൂടെ ഉണ്ടായിരുന്നു പറയണ്ടായി. ഞാനൊരു അവരുടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണത്. പിന്നെ അതുപോലെ അതിന്റെ ഫോട്ടോഗ്രാഫി, ഓഫ് കോഴ്സ് ഒന്നും പറയാനില്ല, അസാധ്യമാണ് അതിന്റെ ഫോട്ടോഗ്രാഫി. അല്ല, എന്ത് രസമാണ് ലാസ്റ്റ് ഒരു, അതൊന്നും പറയാനില്ല കേട്ടോ, ഞാൻ കാര്യം അതൊന്നും പറയാനില്ല. ലാസ്റ്റൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. മിസ്റ്റർ സമീർ താഹിർ വളരെയധികം മലയാളത്തിലെ പ്രഗത്ഭനായ ക്യാമറമാൻ. അതുപോലെ BGM ഒരു രക്ഷയില്ല. അതിന്റെ BGM BGM എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ നിൽക്കും. ശരിക്കും തിയേറ്ററിൽ വരേണ്ട പാടമായിരുന്നു, അത് കഷ്ടമായി പോയി. സത്യം പറയല്ലോ, തിയേറ്ററിൽ വന്നിരുന്നു ചെറിയൊരു സങ്കടമുണ്ട്. കാരണം BGM സിനിമയിൽ ഇട്ടില്ല, അതൊരു ചെറിയ. അല്ല, അത് വേറെ അവരൊരു വേറെ ഇതിൽ സ്റ്റൈലിൽ എടുത്താണത്. സുഷീൻ ശ്യാം അദ്ദേഹമാണ്. അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഷാൻ റഹ്മാനും സുഷീൻ ശ്യാമും ഷാൻ റഹ്മാനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് യൂത്തുകളുടെയൊക്കെ ഹരമാണ് മ്യൂസിക് ഡയറക്ടറാണ് ഷാൻ റഹ്മാൻ അല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷാൻ റഹ്മാനെ. കാരണം ഷാൻ ഒരു ഇപ്പൊ സരിഗമയിൽ ജഡ്ജായിട്ട് വരുന്നുണ്ട് ലിറ്റിൽ ചാൻസൽ. അതിൽ എന്ത് രസമായിട്ടാണ് ഷാന്റെ ഒരു പ്രസന്റേഷൻ. എല്ലാവരും അതിൽ, ഗോപി സുന്ദർ ആയിക്കോട്ടെ, സുജാത ചേച്ചി ആയിക്കോട്ടെ, ഷാനിന്റെ ഒരു പ്രത്യേകതയാർന്ന ഒരു ഒരു ശൈലിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കോമഡി, ഭയങ്കര ഹ്യൂമർ അടിക്കുന്ന ആള്. അതുപോലെ ഇതിന്റെ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്ന എഡിറ്റിംഗും ഇതിന്റെ ഒരു അപാരമായ വിജയ ഘടകമാണ്, വലിയ ഘടകമാണ്. അത് മിസ്റ്റർ ലിവിങ്സ്റ്റൺ മാത്യു. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്രയും ക്രൂ അവർക്കൊക്കെ, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധർക്കും അഭിനേതാക്കൾക്കും ജീവിതത്തിൽ അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി മലയാളികൾക്ക്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ മിന്നൽ മുരളി ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മളുടെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ്. ടൊവിനോയെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ടൊവിനോ നമ്മളുടെ പയ്യനാണ്, നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന പയ്യൻ. ടൊവിനോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അയൽപക്കത്തെ പയ്യനാണ്. അതുപോലെയാണ് മൊയ്തീൻ മുതൽ ടൊവിനോയൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എത്ര എത്ര ചിത്രങ്ങളിൽ എത്ര എത്ര വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ, ഗെറ്റപ്പുകൾ, ഡെഡിക്കേഷൻ, അതാണ് ഈ കലാകാരൻ എഫേർട്സ്, അതാണ് ടൊവിനോയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതിനേക്കാൾ ഉപരി ഉയരങ്ങളിലേക്ക് പോകും തോറും താഴ്ന്നു കൊണ്ടിരിക്കുന്ന ടൊവിനോയുടെ ആ ഒരു പെരുമാറ്റം, വേറൊരാളുടെ എളിമ, എളിമ ഈസ് ഗ്രേറ്റ് ആക്ടർ. ഇന്ത്യ എന്നല്ല, ഇന്ത്യക്ക് പുറത്തേക്കും പോകാനും സാധ്യതയുള്ള ഒരു വലിയ നടനാണ് ടൊവിനോ. പിന്നെ ഗുരു സോമസുന്ദരൻ, അതിനെ കുറിച്ചൊന്നും പറയണില്ല. അത് എനിക്ക് 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 പറയുകയാണെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ മിന്നൽ അൽമുരളിയിലെ എന്താ പറയണ്ടേ, മിന്നൽ ഷിബുവിനെ കുറിച്ച് പറയേണ്ടി വരും പിന്നെ. അതൊരു വേറെ ലെവലാണ്. ആ മനുഷ്യന്റെ അഭിനയത്തിന് ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. നമുക്കൊരാളെ പകരം കാണാനോ ഒന്നും പറ്റില്ല. അതിങ്ങനെ മനസ്സിൽ നിൽക്കും ആ ചിരിയും ആ നോട്ടും ഒക്കെ. നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ, സിനിമ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോ വീഡിയോ കാണുന്നവർ. പിന്നെ അതുപോലെ ഷെല്ലി, നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റാണ്. ഷെല്ലിയൊക്കെ എല്ലാവർക്കും അറിയാം, ഒരുപാട് സീരിയലിലൂടെയൊക്കെ എല്ലാവർക്കും പ്രിയങ്കരിയാണ്. പക്ഷെ ഷെല്ലി നല്ലൊരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ ഒരു 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 ഇത് തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സീരിയൽ നടിമാരൊക്കെ നല്ല കഥാപാത്രങ്ങളോട് ഇപ്പൊ സിനിമയിൽ വരുന്നുണ്ട്. ഭീമന്റെ വഴിയില് ദിവ്യ വളരെ നല്ലൊരു കഥാപാത്രം കൈകാര്യം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ സീരിയലുകാർക്ക്. കാരണം ഞങ്ങൾക്ക് സീരിയലുകാരെയൊക്കെ സിനിമാക്കാർ പരിഗണിക്കുന്നുണ്ടല്ലോ നല്ല കഥാപാത്രം. അതിലും ഒരു അഭിമാനമുണ്ട്, ഉള്ള കാര്യമല്ല. ഇപ്പൊ ഷെല്ലിയും ദിവ്യയൊക്കെ. പിന്നെ ഇതിന്റെ നായിക നമ്മുടെ
ഞങ്ങളുടെ അയൽവക്കത്താ, ഞങ്ങളുടെ ഇവിടെ ഡാമിയൻ ചർച്ച് ഉണ്ട്, അതിന്റെ ബാക്കിലാണ് ആ കുട്ടി താമസിക്കുന്നത്. ഞങ്ങളൊരു ഒരു വെളിപ്പാടകല എന്ന് പറയാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണ്ടോ പരിചയോ ഇതൊന്നുമില്ല, പക്ഷെ നമ്മളുടെ അയൽക്കാർ തന്നെയാണ് അതിലെ നായിക. അപ്പൊ എന്തുകൊണ്ട് മിന്നൽ മുരളി ഒരു സംഭവമാണ്? മിന്നൽ മുരളി കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക, ആ സിനിമ കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് അഭിമാന സ്തംഭമായി മാറിയിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇനി കണ്ണൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. മിന്നൽ മുരളി, മിന്നൽ മുരളി എന്ന് പറഞ്ഞ് ഒരുപാട് മിന്നലടിച്ച അവസ്ഥയിലൊരു ശങ്കുരു, മിന്നൽ മുരളി കണ്ടതിന് ശേഷം അതിൻ്റെ എക്സാജറേഷൻ ഒന്നും നോക്കിയില്ല. അവൻ്റെ മറ്റൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്, അതങ്ങനെ എടുത്ത് വെച്ചു. ഒരു ദിവസം തച്ചിനിരുന്ന് രാവിലെ മുതൽ, അവന് കുറച്ച് മടിയുള്ളവനാണ്, ഇവൻ ഇടയ്ക്ക് വരയ്ക്കും മടക്കി വയ്ക്കും, ഇടയ്ക്ക് വരയ്ക്കും മടക്കി വയ്ക്കും, ഇങ്ങനെയൊന്നുമില്ല. വരച്ചങ്ങോട്ട് തുടങ്ങി, വിശ്രമമില്ലാതെ അത് തീർത്തു. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു സമയം പിന്നെ ഗ്യാപ്പൊക്കെ പോയി. പക്ഷെ എന്നാലും സമയം എടുത്ത് തീർത്തു. എന്തൊക്കെ ഒരു സാധനം വേണമെന്ന് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ മിന്നൽ മുരളിയെ അവൻ അവൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തി. എടുക്കുക, മിന്നൽ മുരളിയെ അവൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തി. അത് നിങ്ങളെ കാണിച്ചു തരാം. അവൻ്റെ ഇതിനു മുമ്പും പല ചിത്രങ്ങളിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കണ്ണൻ. അപ്പൊ തന്നെ കണ്ണൻ്റെ അമ്മ അവളുടെ ഇൻസ്റ്റയിൽ, ബീനയുടെ, ബീന ആന്റണി ഇൻസ്റ്റാഗ്രാമിൽ ഇത് പങ്കുവച്ചു. ശങ്കുരു ആയിട്ട് നിൽക്കുന്ന പടവും മിന്നൽ മുരളി കണ്ടോ, ഇതാണ് നമ്മുടെ മിന്നൽ മുരളി ടൊവിനോ, നമ്മുടെ ജയ്സാപ്പി. ജയ്സാപ്പിയുടെ പടമാണ് ഈ വരച്ചിരിക്കുന്നത് കണ്ണൻ. ഇതിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഇങ്ങനെ കാണാം, വേണ്ട ഇങ്ങനെ കാണാം. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ കുറച്ചൊരു ഇത് തോന്നും അല്ലേ, അതിന്റെ കുറച്ച് ക്ലൈ. അപ്പൊ ഇതാണ് ശങ്കുരു വരച്ചേക്കണത്. അങ്ങനെ ഈ പടം വരച്ചു പുള്ളിക്ക്. പുള്ളിയുടെ ഒരു നിർവൃതി മിന്നൽ മുരളിക്ക് കൊടുത്ത ഒരു ഒരു എന്താ പറയാ, ട്രിബ്യൂട്ട് അല്ലേ, ടൊവിനോയ്ക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് പോലെ അത് വരച്ചു. എന്നിട്ട് പിന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ അമ്മ വയം തന്നെ പറഞ്ഞു, എടാ നമുക്ക് വയം തന്നെ ടൊവിനോയ്ക്ക് അയച്ചു കൊടുക്കാം. ടൊവിനോയുടെ നമ്പർ നമ്മളുടെ കയ്യിലൊന്നും ഇല്ല. അപ്പം തന്നെ ഇടവേള ബാബുവിനെ വിളിച്ച് നമ്പർ വാങ്ങിച്ച് അമ്മ മൊബൈലിൽ നിന്ന് ടൊവിനോയ്ക്ക് പരിചയം ചെയ്തുകൊണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ തന്നെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വിളിച്ചിട്ട് പുറത്ത് കെട്ടിട്ട് പറഞ്ഞു, സുലൈമാൻ അല്ലടാ അനുമാനാടാ. ഏതാനും സെക്കൻഡുകൾക്കകം, നിമിഷങ്ങൾക്കകം ടൊവിനോയുടെ ആ എന്താണ് ആ റിപ്ലൈ തിരിച്ചെത്തി. എന്തെന്നൊന്ന് കേൾപ്പിക്കടാ നമ്മുടെ മനോജ് ഭൂഷന്റെ പ്രിയ. ഹലോ ചേച്ചി, നമസ്കാരം. അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. ആരോമലിനോട് പറയണം, എന്റെ അന്വേഷണങ്ങൾ പറയണം, എന്റെ ഒരു താങ്ക്സ് പറയണം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ലിങ്കും എനിക്ക് അയച്ചേ. അപ്പൊ തന്നെ ടൊവിനോ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, താങ്ക്സ് പറഞ്ഞോണ്ട്. കേട്ടോ ശരിക്കും ആളുണ്ട്. ഹലോ ചേച്ചി, നമസ്കാരം. അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. ആരോമലിനോട് ആരോമലിനോട് പറയണം, എന്റെ അന്വേഷണങ്ങൾ പറയണം, എന്റെ ഒരു താങ്ക്സ് പറയണം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിങ്കും എനിക്ക് അയച്ചേ. ടൊവിനോ അപ്പൊ തന്നെ മറുപടി ഇട്ടിരിക്കുക, ആ ചെറുപ്പക്കാരൻ്റെ ഒരു മനസ്സ് നോക്കുക. ആ അടിപൊളി ഏട്ടനെന്ന് പറഞ്ഞ് നിർത്താം, പക്ഷെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം, അതിൻ്റെ ലിങ്കും അയച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലേ. അതൊക്കെയാണ് ആ ഒരു കുട്ടിയുടെ ആ ഒരു ഒരു കഴിവിനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതൊക്കെ വലിയൊരു മനസ്സാണ് ടൊവിനോയുടെ. ടൊവിനോയ്ക്ക് അതിൻ്റെ ഒരു ദൈവാനുഗ്രഹം, എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ടൊവിനേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലേ കണ്ണ, കണ്ണനാണെങ്കിൽ ലോട്ടറി അടിച്ച സന്തോഷമാണ് ടൊവിനോയുടെ. മിന്നൽ മുരളിയുടെ ജയ്സാപ്പിയുടെ സൗണ്ട് ഇങ്ങനെ വന്നപ്പോൾ, ആരോമൽ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അവനെ സംബന്ധിച്ചിട്ട് അതൊക്കെ ഒരു അപ്രീസിയേഷൻ അല്ലേ. ഇതിനു മുമ്പ് മമ്മൂക്കയുടെ ഞാനൊരു അയച്ചു കൊടുത്തിട്ട് ഇല്ലേ, മമ്മൂക്ക വോയിസ് മെസ്സേജ് അയച്ചു, ഏ ആരോമൽ നന്നായിട്ട് വരച്ചു, നന്നായിട്ടുണ്ട്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്ക മെസ്സേജ് ഇട്ടു. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു ഇത് വെച്ച് നമ്മൾ അവരെ അറിയിക്കുമ്പോൾ അവർ തരുന്ന ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മൂക്കയും അങ്ങനത്തെ വലിയ മനസ്സിൻ്റെ ഉടമയാണ് അല്ലേ, വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ്. അപ്പൊ ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചതാണ്. ഇത് പുതുവത്സരത്തിൽ കണ്ണന് കിട്ടിയൊരു സന്തോഷം, കണ്ണനിലൂടെ മാതാപിതാക്കളായ ഞങ്ങൾക്കും കിട്ടിയൊരു സന്തോഷം. കാരണം ടൊവിനോ ഇപ്പോൾ പ്രായം കൊണ്ട് ഞങ്ങളുടെ ജൂനിയർ ആണെങ്കിലും അഭിനേതാവ് എന്നുള്ള രീതിയിൽ നമ്മളുടെയൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് വാങ്ങിക്കുന്ന ഒരു അഭിനേതാവാണ്. കാരണം അത്രത്തോളം ഈ അഭിനയ കലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് എല്ലാവരുടെയും ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കിട്ടുന്നൊരു അഭിനേതാവാണ് അല്ലേ. എന്താണ് മിന്നൽ മുരളി, ടൊവിനോ എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ ഒന്ന് അറിയിച്ചെന്നുള്ളൂ. അടുത്ത ഒരു വീഡിയോ, ഒരു ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങള് ഇപ്പോ 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതിന്റെ ഒരു സന്തോഷം പങ്കിടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കേക്കൊക്കെ മുറിച്ച്. പക്ഷെ അത് ഞങ്ങൾ വേറെ ഒന്നും കൊണ്ടല്ല, അതിന് ഒരു VIP കൂടി ഞങ്ങളുടെ ഒപ്പം വേണം. അതുകൊണ്ടാണ് നിങ്ങള് ഒരു 100 കമന്റ് എങ്കിലും അതിനെ കുറിച്ച് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഇടാം.
അതെ, അത് ആരായിരിക്കും ആ വി ഐ പി? ഞങ്ങളുടെ ഈ കേക്ക് മുറിക്കലിൽ ഒരു വളരെ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ മനു സ്പെഷ്യലിൽ ഒരിക്കലും പറ്റാത്ത വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഒരാളുണ്ട്. അതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. ആ ആളുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത് കട്ട് ചെയ്യുള്ളൂ എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആകുന്നത് അല്ലേ കണ്ണ? അപ്പം അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും എൻ്റെ ഒരു ലൈവ്, നമുക്കൊന്ന് സംവേദിക്കാം. വേറെ ഒന്നും പറയാനില്ല. മിന്നൽ മുരളി കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുക, പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ലിങ്ക് ഷെയർ ചെയ്തേക്കാം. എന്താ അവർക്ക് അറിയില്ലേ? വേഗം പോകണ്ടേ? വേഗം പോകണ്ടേ? ഓ ഇങ്ങനെ പോകണ്ടേ? അപ്പൊ ഇതൊക്കെ ഉള്ള വിശേഷം. ഒമിക്രോൺ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു, ഭയങ്കര ഭീകരാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വയം സെൽഫ് കൺട്രോളിക്കടെ എല്ലാവരും ഒത്തൊരുമിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവാം. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സൂക്ഷിച്ചു പോവാം. ഇപ്പോഴും ആളുകൾക്ക് ഹസ്തദാനം നടത്തിയില്ലെങ്കിൽ എന്തോരു വിഷമമാണ്. ഹസ്തദാനമൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് മറക്കാം, ഒഴിവാക്കാം. ഇതിങ്ങനെ കൈകൂപ്പി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ മര്യാദ വേറൊന്നുമില്ല. ഭാരതീയ സംസ്കാരമാണ്. അത് കോവിഡിൻ്റെ ഇത് മാറുന്നവരെ നമുക്ക് ഇങ്ങനെ പോരെ, ആളുകൾ കാണുമ്പോൾ ഹലോ നമസ്തേ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പാലിച്ചു പോവുക, നമുക്ക് ഈ വ്യാപനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. വേറെ പറയാനല്ലോ? ഇല്ല, വെറുതെ കളയുന്നില്ല. ഓക്കെ, അപ്പോ വേറൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം നന്മകളും നേരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നല്ല നല്ല ചിത്രങ്ങൾ വരട്ടെ, നല്ല നല്ല ചിത്രങ്ങൾ വിജയമാവട്ടെ. ഒരുപാട് ഒരുപാട് കലാസൃഷ്ടികൾ കണ്ട് ആനന്ദിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. അതോടൊപ്പം നല്ല കലാസൃഷ്ടികളിൽ പങ്കാളിയാവാൻ എനിക്കും ഭാഗ്യമുണ്ടാകട്ടെ. അതിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തായാലും നല്ല പ്രോജക്റ്റുകൾ എനിക്ക് ഈ ന്യൂ ഇയറിലുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ആദ്യമേ എനിക്ക് പറയാൻ പറ്റില്ല, കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ടാണ്. വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേരുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ.